പ്രിയപ്പെട്ടവരെ, ഞാൻ ഡോക്ടർ ഉണ്ണി എസ് പിള്ള. ഞാൻ ഡോക്ടറൊക്കെ ആകുന്നതിന് മുമ്പ് 1999 മുതൽ 2001 വരെ പഠിച്ച കലാലയമാണ് നമ്മുടെ എസ് പി കോളേജ്. വളരെ സംഭവബഹുലമായ ഒരു പ്രീ ഡിഗ്രി, ഞങ്ങളെ ലാസ്റ്റ് ബാച്ച് പ്രീ ഡിഗ്രി ആയിരുന്നു. ഞങ്ങൾക്ക് ശേഷം പ്രീ ഡിഗ്രി ഇല്ല. അതുകൊണ്ട് ഞങ്ങളെ ഇവിടുത്തെ അധ്യാപകർക്കും ഹോസ്റ്റലിലെ വാർഡന്മാർക്കും ചേട്ടന്മാർക്കും എല്ലാവർക്കും ഞങ്ങളെ വലിയ കാര്യമായിരുന്നു. ഒരു ജൂലൈ മാസത്തിലും മറ്റാണെന്ന് തോന്നുന്നു, ഒരു മഴയത്ത് ഞാനും എൻ്റെ കൂടെ വേറെ മൂന്ന് നെടുങ്കണ്ടത്തു നിന്നുള്ള വേറെ മൂന്ന് പേരും ഞങ്ങളുടെ പേരൻസുമായിട്ട് ഇവിടെ എസ് പി കോളേജിൽ വന്ന് ജോയിൻ ചെയ്യുന്നതും സെൻറ്റ് തോമസ് ഹോസ്റ്റലിൽ വന്ന് മുറിയെടുത്ത് അവിടെ ഹോസ്റ്റലിൽ ചേർന്നു. അപ്പോൾ ഞങ്ങളാരും അന്ന് വളരെ പഠിപ്പിസ്റ്റുകളോ അല്ലെങ്കിൽ വളരെ ബ്രൈറ്റായ സ്റ്റുഡൻസോ ഒന്നും അല്ലായിരുന്നു. ഹൈ റേഞ്ചിലെ മലയിടുക്കിൽ നിന്നും ഗ്രാമത്തിൽ നിന്നൊക്കെ വന്ന സാധാരണക്കാരായ കുറച്ച് കുട്ടികളിൽ ഒരാൾ മാത്രമായിരുന്നു നമ്മുടെ ഹിസ്റ്ററി കോളേജിൽ ഞാനന്ന് വന്നത്. ഞങ്ങളുടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ലാത്ത പോലെ വലിയ ക്യാമ്പസും ധാരാളം വിശാലമായ കെട്ടിടങ്ങളും വളരെ വലിയ പ്ലേ ഗ്രൗണ്ടുകളും ഒക്കെ ഞങ്ങൾക്ക് വളരെ വലിയ ആശ്ചര്യത്തോടെയായിരുന്നു നമ്മളൊന്ന് നോക്കിയിരുന്നത്. വളരെ കലാപരമായിട്ട് നിർമ്മിച്ചിട്ടുള്ള എൻ്റെ ഈ പുറകെ കാണുന്ന ഈ നിർമ്മിതി, ഇത് എനിക്ക് തോന്നുന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് നിർമ്മിച്ച ഒരു നിർമ്മിതിയാണ്. വളരെ മനോഹരമായ ഒരു ക്ലാസിക്കൽ സ്റ്റൈലിൽ കല്ലിലും മരത്തിലും തീർത്തിട്ടുള്ള ഒരു നിർമ്മിതിയാണിത്. അതൊക്കെ വളരെ ആശ്ചര്യത്തോടും ഒക്കെ ഈ പുളിമരത്തിൻ്റെ ചുവട്ടിൽ എത്രയോ പ്രാവശ്യം ഈ സ്റ്റെപ്പിലിരിക്കുകയും കൂട്ടുകാരോട് ഒന്നിച്ച് വർത്തമാനം പറയുകയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലാണ് എസ് ബിയിൽ അഡ്മിഷൻ കിട്ടി ഇവിടെ വന്നതെന്ന് പറയാം. എനിക്ക് ഫസ്റ്റ് ഗ്രൂപ്പായിരുന്നു വേണ്ടത്. എനിക്ക് വലിയ SSLC മാർക്കാണ്, ഗ്രേഡല്ല. അന്ന് നമുക്ക് വലിയ മാർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് ഗ്രൂപ്പിന് ആപ്ലിക്കേഷൻ കൊടുത്തു, സെക്കൻഡ് ഗ്രൂപ്പിനും ആപ്ലിക്കേഷൻ കൊടുത്തു. വെയ്റ്റ് ലിസ്റ്റിൽ നിന്നാണ് എനിക്ക് സെക്കൻഡ് ഗ്രൂപ്പിൽ, ജനറൽ കാറ്റഗറിയിൽ എനിക്കിവിടെ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിലാണ് എനിക്കിവിടെ സെക്കൻഡ് ഗ്രൂപ്പിലൂടെ അഡ്മിഷൻ കിട്ടുന്നത്. അങ്ങനെ അഡ്മിഷൻ കിട്ടി, ഫസ്റ്റ് ഗ്രൂപ്പ് കിട്ടിയില്ലല്ലോ എന്നുള്ള സങ്കടത്തോടുകൂടിയൊക്കെയാണ് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നത്. ഇവിടെ വരുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ നിന്നാരും എൻട്രൻസ് എഴുതി എൻജിനീയറിങ്ങിനോ മെഡിസിനോ പോയിട്ടില്ലാത്ത നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഇവിടെ വന്ന് ചോദിക്കുമ്പോൾ ആദ്യം നീ ഏത് എൻട്രൻസ് എഴുതുന്നത്, എൻട്രൻസിന് പോകുന്നുണ്ടോ എന്നൊക്കെയാണ് ആദ്യത്തെ ദിവസം തന്നെ ക്ലാസ്സിൽ ബാക്കിയുള്ള സഹപാഠികൾ നമ്മൾ എടുത്ത് ചോദിച്ചത്. എൻട്രൻസ് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. നമുക്ക് BSc ഫിസിക്സ് എടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സെക്കൻഡ് ഗ്രൂപ്പിന് ചേരുന്നു. ഓപ്ഷണലായിട്ട് മാത്സിനും നമ്മളൊന്ന് ചേർത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ വരുന്നത്. പക്ഷേ ഇവിടെ വന്ന് മഹാരഥന്മാരായ ഗുരുനാഥന്മാർ അറിവിൻ്റെ നിറകുടമാണെന്ന് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ പഠിപ്പിക്കാൻ നമുക്ക് സ്നേഹത്തോടെ നമ്മളെ പഠിപ്പിക്കുന്ന ആളുകൾ, നമ്മളൊരു സംശയം ചോദിച്ചാൽ അതിൻ്റെ വിശദമായിട്ട് നമുക്ക് അതിന് ഉത്തരം പറഞ്ഞു തരുന്ന ആളുകൾ, പല ICSE നിന്നും അതുപോലെ തന്നെ SLC വളരെ മികച്ച മാർക്ക് വാങ്ങി റാങ്ക് വാങ്ങിച്ച കുട്ടികളോടൊപ്പമാണ് നമ്മൾ അന്നിവിടെ പഠിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ IIT വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ, 5 നിലയുള്ള വലിയ ലൈബ്രറി, അതിനകത്ത് എപ്പോഴും പോയിരുന്ന് പഠിക്കുന്ന വേറൊരു കൂട്ടം ആളുകൾ, ഈ പഠിക്കാതെ ഇറങ്ങി നടക്കുന്ന കുറേ, ക്ലാസ് കട്ട് ചെയ്ത് നടക്കുന്ന കുറേ ആളുകൾ, അങ്ങനെ വളരെ ഒരു ഡൈവേഴ്സായിട്ടൊരു ഗ്രൂപ്പിലാണ് നമ്മൾ വന്ന് പെട്ടിരിക്കുന്നത്. പക്ഷേ ഇവരുടെയൊക്കെ ഓരോരുത്തരുടെയും സംസർഗം നമുക്ക് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് പറയാതെ വയ്യ. കോളേജായിരുന്നതുകൊണ്ട് പലപ്പോഴും പ്രീ ഡിഗ്രി പുസ്തകം വായിക്കുന്ന കൂടെ നമുക്ക് ലൈബ്രറിയിൽ പോയി സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ BSC പുസ്തകം എടുത്ത് വായിക്കാനൊക്കെ നമുക്ക് സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് ഒത്തിരി മാർക്കൊന്നും പ്രീ ഡിഗ്രിക്കൊന്നും കിട്ടിയില്ല. എനിക്ക് 70% മാർക്കാണ് അന്ന് പ്രീ ഡിഗ്രിക്ക് കിട്ടിയത്. ഇന്ന് 90-95% മാർക്ക് കിട്ടുന്ന ആളുകളെ വെച്ച് നോക്കുമ്പോൾ അന്നത്തെ ആ മാർക്കൊക്കെ വളരെ തുച്ഛമാണ്. പക്ഷേ മാർക്കിനേക്കാൾ ഉപരിയായിട്ട് നമ്മളിവിടുന്ന് ആർജിച്ചെടുത്ത പ്രായോഗിക പരിജ്ഞാനവും ഇവിടുന്ന് ആർജിച്ചുകൊണ്ടുപോയ നോളജും അത് വളരെ വലുതാണെന്ന്
പറയാതിരിക്കാൻ യാതൊരു സംശയവുമില്ല. ഇടയ്ക്കിടെ വരുന്ന ബാസ്ക്കറ്റ്, എല്ലാ വർഷവും നടന്ന ബാസ്ക്കറ്റ്ബോൾ മത്സരം, എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരുന്ന ഫുട്ബോൾ മത്സരം, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരിക്കലും മക്ബെത്ത് എന്ന് പറഞ്ഞൊരു നാടകം, അത് നമ്മുടെ മെയിൻ കാവുകാട്ട് ഹാളിൽ അത് പ്ലേ ചെയ്യുകയുണ്ടായി. അതുപോലെ സമൂഹത്തിലെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ, അതിനകത്ത് ക്ലാസ്സിലെ കുട്ടികൾ വന്ന് അതിൻ്റെ അഭിപ്രായം പറയുന്ന സാഹചര്യങ്ങൾ, ഇതുപോലെ ഒരു കലാലയ ജീവിതം. ഈ പ്രീ ഡിഗ്രിക്ക് ശേഷം പിന്നെയും നമ്മൾ 12 വർഷം പഠിച്ചു മെഡിസിൻ. ആ 12 വർഷം മെഡിസിൻ പഠിക്കാൻ പോയപ്പോൾ ഒരിക്കലും ഇതുപോലെ ഒരു കലാലയ ജീവിതം എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് നിസ്സംശയം പറയാം. ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ട് വന്ന്, ഒട്ടും ബ്രൈറ്റല്ലായിട്ടിരുന്ന ഒരു 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 വ്യക്തിയായിട്ടുള്ള, ഒരു സ്റ്റുഡൻ്റായിട്ടുള്ള എന്നെ MBBSലും അതിനുശേഷം സ്പെഷ്യാലിറ്റിയും സൂപ്പർ സ്പെഷ്യാലിറ്റിയും ഒക്കെ പഠിക്കാനും, അത് ഗവൺമെൻറ്സ് കോളേജിൽ തന്നെ ഗവൺമെൻറ് ഫീസിൽ പഠിച്ച് നേടാനും അതിനുള്ള ആർജവം ഒക്കെ ഒരുക്കി തന്നത് SP കോളേജാണെന്ന് നിസ്സംശയം പറയാൻ പറ്റും. നമുക്ക് ഇംഗ്ലീഷ് മലയാളം മീഡിയത്തിൽ നിന്നാണ് വരുന്നത്, നമ്മൾ പഠിക്കുന്നതൊക്കെ ഇംഗ്ലീഷിലാണ്, ഒരു രക്ഷയില്ല പഠിച്ചെടുക്കാൻ. ആ സമയത്ത് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ, അന്ന് ക്ലാസ് ടീച്ചർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, 10ാം ക്ലാസ് വരെ ക്ലാസ് ടീച്ചറൊക്കെ ഉള്ളൂ, ഞങ്ങളുടെ ക്ലാസ് സാർ, ആ സാർ നമുക്ക് വളരെ അറ്റാച്ച്മെൻ്റ് ഉള്ള ഫിലിപ്പ് ജോൺ എന്ന് പറഞ്ഞൊരു സാറാണ്, ബോട്ടണിയിലുള്ള ഫിലിപ്പ് ജോൺ. ആ സാറ് തന്നിരിക്കുന്ന അത്രയും പ്രചോദനം, ആ സാർ ഇപ്പോൾ ഇവിടെ ഇല്ല, ഇവിടുന്ന് റിസൈൻ ചെയ്ത് വിദേശത്തേക്ക് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CMS കോളേജിലെ ഒരു അച്ഛൻ, ആ അച്ഛൻ അദ്ദേഹം അവിടെ പിന്നീട് പ്രിൻസിപ്പളായി, അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു ഫിലിപ്പ് ജോൺ സാറ്. സാറ് നമ്മളിതുവഴി ഉഴപ്പി നടക്കുമ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം നമ്മളെ വിളിച്ച് ഉപദേശിക്കുകയും വഴക്ക് പറയുകയും ഒക്കെ ചെയ്യുകയും, സാറിൻ്റെ ഒരു 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 കരുതൽ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു 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 സ്വഭാവക്കാരനായിരുന്നു ഞാൻ. പെട്ടെന്ന് ദേഷ്യം വന്നാൽ നമ്മൾ കൺട്രോൾ ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ പറയും, അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ അത് കുറച്ചെങ്കിലും കുറയ്ക്കാനും ദേഷ്യം എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നും ഒക്കെ ഒരു ചേട്ടൻ എന്ന നിലയിലും ഒരു അച്ഛൻ എന്ന നിലയിലും ഒക്കെ ഫിലിപ്പ് ജോൺ സാർ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെയായിരുന്നു ഹോം എവേ ഹോം. ഞങ്ങളുടെ ഹോം എവേ ഹോം ആയിരുന്നു സെൻറ്റ് തോമസ് ഹോസ്റ്റൽ. അവിടുത്തെ വാർഡനച്ഛൻ, തെക്കേടത്തച്ഛൻ, ആ തെക്കേടച്ചൻ കാരണമാണ് ഞാൻ മെഡിക്കൽ പ്രൊഫഷനിലേക്ക് വരാനുണ്ടായ കാരണം. അച്ഛൻ എൻട്രൻസിന് ആപ്ലിക്കേഷൻ ഫോം വാങ്ങിക്കുമ്പോൾ, അന്ന് ആപ്ലിക്കേഷൻ ഫോം ഇങ്ങനെ ഓൺലൈനല്ല, ഏതെങ്കിലും ഒരു ബാങ്കിൽ പോയി ആപ്ലിക്കേഷൻ നമ്മൾ വാങ്ങിക്കണം. അപ്പം ഈ സെൻറ്റ് തോമസിൽ പഠിച്ചിട്ട് പോയ പല പൂർവ്വ വിദ്യാർത്ഥികളുമായിരിക്കും ഈ ബാങ്കിലെയൊക്കെ മാനേജർമാരും, ഒരുപക്ഷെ സീനിയർ മാനേജർ ലെവലിലൊക്കെ ഉള്ള ആളുകളൊക്കെ. അപ്പോൾ അച്ഛൻ്റെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് ഫസ്റ്റ് ഗ്രൂപ്പ് എത്ര പേര് പഠിക്കുന്നു അത്രയും പേർക്കുള്ള IITയുടെ ആപ്ലിക്കേഷൻ വാങ്ങിക്കും, അത്രയും പേർക്കുള്ള കേരള എൻട്രൻസ് ആപ്ലിക്കേഷൻ വാങ്ങിക്കും. അതുപോലെ തന്നെ എത്ര പേര് സെക്കൻഡ് ഗ്രൂപ്പ് പഠിക്കുന്നു അത്രയും പേർക്കുള്ള ഓൾ ഇന്ത്യ ആപ്ലിക്കേഷൻ വാങ്ങിക്കും. ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന സെപ്പറേറ്റ് എൻട്രൻസാണ്, ആ എൻട്രൻസിൻ്റെ ആപ്ലിക്കേഷൻ വാങ്ങിക്കും. അത് വാങ്ങിച്ച് അങ്ങനെ അപ്രതീക്ഷിതമായിട്ടൊരു എൻട്രൻസിന് ഒരു ആപ്ലിക്കേഷൻ അയച്ച് എൻട്രൻസ് കിട്ടിപ്പോയൊരു വ്യക്തിയാണ് ഞാൻ. അല്ലാതെ ഒരിക്കലും എൻട്രൻസ് പഠിക്കണം, എൻട്രൻസ് പഠിച്ച് മെഡിസിന് പോകണം എന്നൊരു വിചാരത്തോടു കൂടി ഇവിടെ വന്ന ആളോ, എൻട്രൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും, അത് ഒരു ശോഭനമായ ഒരു ഭാവി അതിൽ കൂടെ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് ജോയിൻ ചെയ്ത ആളല്ല. അപ്പം വന്നു, ഫസ്റ്റ് ഇയർ കഴിഞ്ഞു പോയി. ഞങ്ങളുടെ സീനിയറായിട്ട് പഠിച്ചൊരു മാത്യു ചേട്ടനുണ്ട്. മാത്യു ചേട്ടൻ ഇപ്പം മുരിക്കാശ്ശേരിയിൽ ഫിസിഷ്യനാണ്, ഡോക്ടറാണ്. മാത്യു ചേട്ടനായിരുന്നു ഞങ്ങളുടെ എൻ്റെ ഒരു വഴികാട്ടി. അദ്ദേഹം ഒരു ഇടുക്കിയിൽ നിന്ന് വന്നു, ഏകദേശം സമാന സാഹചര്യങ്ങളിൽ നിന്നൊക്കെ വന്നതുകൊണ്ട് മാനസികമായിട്ട് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി സ്നേഹത്തിലായിരുന്നു, പൊരുത്തം ഉണ്ടായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അദ്ദേഹത്തിന് എൻട്രൻസ് എഴുതി കിട്ടി, അതുകൊണ്ട് ഞാനും എൻട്രൻസ് എഴുതി, എനിക്കും കിട്ടിയെന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിലും ഒരു നിരീശ്വരവാദിയായിട്ട് ഇവിടെ വന്ന ഞാൻ, എന്നെ അമ്പലത്തിൽ പറഞ്ഞു വിടുന്ന തെക്കേടത്തച്ഛനാണ്. ഇവിടെ വാഴപ്പള്ളി അവിടെ ഒരു ശ്രീ മഹാദേവ ക്ഷേത്രമുണ്ട്, അവിടെ പോയി പ്രാർത്ഥിക്കാൻ എന്നെ അവിടെ പറഞ്ഞു വിട്ടത് അച്ഛൻ. ഒരു പ്രീസ്റ്റായിട്ട് ഒരിക്കലും എന്നെ ഒരു എന്താ പറയുക,
ഒരു ക്രിസ്തീയ വഴിക്കല്ല നയിച്ചത്. ഞാനൊരു ഹിന്ദുവായി വീട്ടിൽ ജനിച്ചു, ഞാൻ ഒരു ഹിന്ദുവായി നമ്മുടെ ഹിന്ദുവിസത്തെക്കുറിച്ച് അറിയണം എന്നുള്ള ഇതിലേക്ക് ഒരു നിരീശ്വരവാദിയായ എന്നെ ദൈവത്തിൻ്റെ വഴിയിലേക്കും ദൈവവിശ്വാസത്തിലേക്കും നയിച്ചു വിട്ടത് തെക്കേടത്തച്ഛനാണ്. തെക്കേടത്തച്ഛൻ്റെ എപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞ് തെക്കേടത്തച്ഛൻ്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഈ അമ്പലത്തിൽ ഞാനും അത് നിഖിൽ എന്ന് പറയുന്ന വേറൊരു സഹപാഠി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അവിടെ. അദ്ദേഹം ഇപ്പം ഭൂട്ടാനിൽ നിന്ന് വന്നതാണ്, അദ്ദേഹം ഇപ്പം മിലിറ്ററിയിൽ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹവും ഞാനും കൂടെ ആയിരുന്നു വാഴപ്പള്ളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. ഇവിടുന്ന് നടന്നായിരുന്നു പോകുന്നത്. ഇതുപോലെ വണ്ടിയൊന്നും വന്നില്ലാത്ത കാലമാണ്. ഞങ്ങൾക്ക് ആർക്കും ഹോസ്റ്റലിൽ പ്ലസ് ടു ഒക്കെ പ്രീ ഡിഗ്രിക്കാർക്ക് വണ്ടിയില്ല. നമ്മൾ പോയി അവിടെ പോയി വീക്കെൻഡ്സിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട ഒരു വ്യക്തി സിബിച്ചായൻ എന്ന് പറയുന്ന സിബിച്ചേട്ടനാണ്. സിബിച്ചേട്ടൻ ഞങ്ങൾ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ അവിടെ എം എ എക്കണോമിക്സ് പഠിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു സിബിച്ചായൻ. സിബിച്ചായൻ ഞാൻ എം ബി ബി എസ് സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ ലുക്കീമിയ സിബിച്ച അവിടെ എം ബി ബി എസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പം അവിടെ ബ്ലഡ് ക്യാൻസറായിട്ട് ഞങ്ങളുടെ വാർഡിൽ വന്ന് കിടക്കുകയും അതിനുശേഷം അവിടുന്ന് വെല്ലൂർ ചികിത്സയ്ക്ക് പോവുകയും വെല്ലൂർ വെച്ച് സിബിച്ചായൻ മരണപ്പെടുകയാണ് ഉണ്ടായത്. സിബിച്ചായനെയൊക്കെ നമ്മൾ എപ്പോഴും നന്ദിയോടുകൂടി സ്മരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. അപ്പം ഒന്നുമല്ലാതെ വന്ന് ഒരു വിവരവും ഇല്ലാതെ ഒരു വ്യക്തി രൂപീകരണത്തിന് യാതൊരു അടിത്തറയുമില്ലാതെ വന്ന് പ്രീ ഡിഗ്രി പഠിക്കണം എന്നൊരു ചിന്ത കൊണ്ട് മാത്രം വേറെ ചിന്തയൊന്നും ഇല്ലാതെ വന്ന് എന്നെ പ്രീ ഡിഗ്രിയും പഠിപ്പിച്ച് എൻ്റെ സ്വഭാവ എന്നെ ഒരു നിരീശ്വരവാദിയായിരുന്ന എന്നെ ഈശ്വരവിശ്വാസത്തിലേക്ക് വഴിതിരിച്ചുവിട്ട് ഒരു മെഡിക്കൽ പ്രൊഫഷനിലെത്തിച്ച് എൻ്റെ ദേഷ്യമൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ പഠിപ്പിച്ച ഈ രണ്ട് വർഷം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പ്രായമാണ്, ഒരു കാലഖണ്ഡമാണ്. പക്ഷേ ആ രണ്ട് കൊല്ലം കൊണ്ട് ഇവിടുന്ന് നേടിയെടുത്ത അറിവും പ്രായോഗിക പരിജ്ഞാനവും അതിലുപരിയായിട്ട് ഉണ്ടായ വ്യക്തിബന്ധങ്ങളും അതിലുപരിയായിട്ട് എസ് ബിയിലാണ് ഞാൻ പഠിച്ചതെന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്നൊരു അഭിമാനവും അതൊക്കെ വളരെ വലുതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഓർമ്മയിലെ എസ് പി ഞാനിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.